ഹായ് മക്കളെ ഗുഡ് മോർണിംഗ് ടീച്ചറിന്റെ മക്കളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചോ ടീച്ചറിൻ്റെ മക്കൾക്ക് ബലൂൺ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ ടീച്ചർന്ന് എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്നറിയോ ബലൂണ് വാങ്ങിയിട്ടുണ്ടോ ബലൂണ് എവിടെന്നാ വാങ്ങിയത് ഉത്സവത്തിന് പോയപ്പോഴോ ഉത്സവപ്പറമ്പിൽ നിറയെ വലൂൺ ഉണ്ടായിരുന്നു എന്തൊക്കെ തരത്തിലുള്ള വലൂണല്ലേ പല നിറത്തിലുള്ളത് പല വലുപ്പത്തിലുള്ളത് മക്കളെല്ലാരും വാങ്ങിയിട്ടുണ്ടല്ലേ അപ്പോ ടീച്ചർ കൊണ്ടുവന്ന ബലൂണിൻ്റെ എണ്ണമൊന്നു നോക്കാം നമുക്ക് മക്കളും ടീച്ചറോടൊപ്പം വേണില്ലേ നമുക്ക് എണ്ണി നോക്കാം എന്താ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര ബലൂണാണ് ടീച്ചർ കൊണ്ടുവന്നത് അഞ്ച് ബലൂണ് ഒന്ന് പറഞ്ഞ എല്ലാരും എത്ര ബലൂണ അഞ്ച് ബലൂണ് ഇനി ടീച്ചറേ ഇതിൽ നിന്ന് ഒരു ബലൂണും മാറ്റിയാൽ എത്രയുണ്ടെന്ന് പറയുമോ മക്കളെ ടീച്ചർ മാറ്റട്ടെ ദാ ഒരു ബലൂൺ ഇതിൽ നിന്ന് മാറ്റുന്നേ ഇനി എത്ര എണ്ണമുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ബലൂണാ നാല് ബലൂണ് എല്ലാവരും ടീച്ചറോടൊപ്പം വേണ്ടെന്നില്ലേ ഇനി നമുക്ക് ഇതിന്ന് ഇതി മാറ്റിയാലോ ടീച്ചർ മാറ്റാൻ പോവുകയാണെ നോക്കിയേ ഇനി എത്ര വലൂണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എല്ലാവരും ടീച്ചർ ഒപ്പം വേണമെന്നില്ലേ ഇനി ടീച്ചർ ഇതിന്ന് നിന്നുകൂടി മാറ്റാൻ പോവുവാണേ കണ്ടോ ഇനി എത്ര വലൂണ്ണ്ട് നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് രണ്ട് ബലൂൺ അല്ലേ ഇനി ഇതിന്ന് ഒന്നുകൂടി മാറ്റിയാലോ ടീച്ചർ മാറ്റാൻ പോവുകയാണേ നോക്കിയേ ഇനി എത്ര ബലൂണാ ഉള്ളേ നോക്കിയേ ഒരു ബലൂൺ അല്ലേ അപ്പോ പാവം ഒറ്റ ബലൂണായി ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വെച്ചു കൊടുത്താലോ ദാ ടീച്ചർ ഒന്നൂടി വെക്കാൻ പോവുകയാണേ മക്കളെല്ലാവരും എന്താ നോക്കൂ ഇപ്പൊ എത്ര ബലൂണായി എനിക്ക എല്ലാരും ഒന്ന് രണ്ട് എത്ര ബലൂണാ രണ്ട് ബലൂണ് ഇനി ടീച്ചറ് ഇതിന്റെ കൂടെ ഒന്നുകൂടി വെച്ചാലോ ഇതാ ടീച്ചറ് ഇതിന്റെ കൂടെ ഒന്നുകൂടി വെക്കാൻ പോവുകയാണേ അപ്പോ മക്കളെല്ലാരും എന്നെ നോക്കൂ ഇപ്പൊ എത്ര ബലൂണായി ഒന്ന് രണ്ട് മൂന്ന് ഇനി ടീച്ചറ് ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വെച്ചാലോ നോക്കാം നമുക്ക് ദാ ടീച്ചർ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വെക്കാൻ പോവുകയാണ് മക്കളെല്ലാവരും ടീച്ചറിൻ്റെ കൂടെ എണ്ണുന്നില്ലേ നമുക്ക് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പൊ എത്ര ബലൂണ നാല് ബലൂൺ അല്ലേ ഇനി ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വെച്ചാലോ ടീച്ചർ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി വെക്കാൻ പോവുകയാണേ കണ്ടോ മക്കളെ ഇപ്പം എത്ര ബലൂണായി നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്ര ബലൂണാ അഞ്ച് ബലൂണ് ഇനി ഇതിന്റെ നിറം ഒന്ന് പറഞ്ഞു തരുമോ ടീച്ചർക്ക് മക്കളെ ടീച്ചർ ചോദിക്കട്ടെ ഇതാ നോക്കിയേ ഈ ബലൂണിന്റെ നിറം എന്താ ദാ പറഞ്ഞല്ലോ എന്താ ഓറഞ്ച് അല്ലേ ഇനി ഈ ബലൂണിന്റെ നിറമൊന്ന് നോക്കിയാലോ എന്താ ഇതിന്റെ നിറം നല്ല മക്കളാണല്ലോ പറഞ്ഞല്ലോ മഞ്ഞ അല്ലേ എന്താ നിറം മഞ്ഞ ഇനി ഈ ബലൂണിന്റെ നിറം എന്താ അവിടെ ആരോ പറഞ്ഞല്ലോ എന്താ എന്തായത് നിറം ചുവപ്പ് ഇനി ഈ ബലൂണിന്റെ നിറം എന്താ പറഞ്ഞ എല്ലാരും പച്ചയല്ലേ ടീച്ചർ ഇതിവിടെ വെക്കാം ഇനി ഈ ബലൂണിന്റെ നിറം എന്താ നീല നിറമല്ലേ അല്ലേ ഇതും നമുക്ക് ഇവിടെ വെക്കാം ഇനിയേ ടീച്ചറ് ഈ ബലൂണിന്റെ മേലെ ഒരു ചിത്രം വരക്കാൻ പോവുക മക്കളെല്ലാരും ശ്രദ്ധിച്ചു നോക്കണേ ദാ കണ്ടോ ടീച്ചർ ഇവിടെ ദാ ഒരു കണ്ണു വരച്ചു ദാ നോക്കിയേ ഇവിടെ ഒരു കണ്ണു വരച്ചു കണ്ടോ എല്ലാരും നോക്കുന്നില്ലേ കണ്ടോ നമ്മുടെ ബലൂണ് ചിരിക്കുന്നത് കണ്ടോ ഇനി ഇത് ടീച്ചർ ഇവിടെ വെക്കാം ഇനി ഈ ബലൂണിലും വരക്കാം നമുക്ക് ടീച്ചർ ഇതാ ഒരു കണ്ണ് വരച്ചു അടുത്ത കണ്ണും ഭരിച്ചു ഇനി നമുക്ക് വെക്കാം എന്താ കണ്ടോ കണ്ടില്ലേ ഇനി ടീച്ചർ ടീച്ചർദാ ഈ നീലബലൂണിലും വരയ്ക്കുകയാണ് ഇപ്പോ എല്ലാ ബലൂണും സന്തോഷമായിരിക്കുന്നത് കണ്ടോ ബലൂണൊക്കെ കിട്ടിയാലേ ടീച്ചറിന്റെ മക്കളും ഇതുപോലൊക്കെ വരക്കുമല്ലോ ഹായ് മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണോ ഇഷ്ടമാണല്ലേ നിങ്ങൾ എവിടെ പോയപ്പോഴാണ് മുത്തുക്കുട കണ്ടിട്ടുള്ളത് ഘോഷയാത്രയിൽ കണ്ടിട്ടുണ്ടോ പിന്നെയോ ആ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോൾ മുത്തുക്കുട ചൂടി നെറ്റിപ്പട്ടം കിട്ടിയ ആനയെ കണ്ടിട്ടുണ്ടല്ലേ ഇനി ടീച്ചർ മക്കൾക്കൊരു മുത്തുക്കുടയുടെ രൂപം നിർമ്മിച്ച് അലങ്കരിച്ച് കാണിച്ചു തരട്ടെ ടീച്ചറിൻ്റെ മക്കളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ മുത്തുകുട നിർമ്മിക്കാനായി നമുക്ക് എന്തൊക്കെ വേണം ദാ ടീച്ചർ രണ്ട് പേപ്പറുകൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി എന്ത് വേണം പശ വേണം കത്രിക വേണം പിന്നെയോ പെൻസിൽ വേണം പിന്നെ സീക്വൻസും വേണം പട്ടത്തിലുള്ള സീക്വൻസും വേണം മക്കളെല്ലാവരും കണ്ടോ ഇനി നമുക്ക് ഒത്തുകൂടയുടെ രൂപം നിർമ്മിക്കാം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ടീച്ചർ എന്താ ചെയ്യുന്നത് ഇതുപോലെ രണ്ട് പേപ്പറുകൾ എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ടു പേപ്പറുകളും ഏർ പകുതിയാക്കി മടക്കുന്നു എല്ലാവരും കണ്ടോ ഇതുപോലെ മടക്കി ഇനി ടീച്ചർ ഈ പേപ്പറിൽ ദാ ഇതുപോലെ കുടയുടെ ആകൃതി വരച്ചു വെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ദാ ഇതുപോലെ ടീച്ചർ കുടയുടെ ആകൃതി ഇതുപോലെ വരച്ചു എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ പോലെ ഇങ്ങനെ കുടയുടെ ആകൃതി വരച്ചു വെച്ചു എല്ലാവരും കണ്ടോ ഇനി എന്താ ചെയ്യേണ്ടത് ടീച്ചർ ഈ വരയിലൂടെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ദാ ടീച്ചർ മുറിച്ചെടുക്കുകയാണ് കുടയുടെ ഭാഗം ടീച്ചർ ദാ ഇതുപോലെ മുറിച്ചെടുത്തു എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇതുപോലെ ഇനി കുടയുടെ അടിഭാഗവും ഭാഗവും ടീച്ചർ ഇതാ മുറിച്ചെടുത്തു കണ്ടോ എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇതാ ഇതുപോലെ കിട്ടിയില്ലേ ഇനി ടീച്ചർ എന്താ ചെയ്യുന്നത് ഈ കുടയുടെ മുഗൾ ഭാഗം ടീച്ചർ ദാ ഇതുപോലെ ഇവിടെ മാറ്റി വെച്ചു കണ്ടില്ലേ ഇനി ടീച്ചർ വീണ്ടും ഈ കുടയുടെ മുഗൾ ഭാഗം ഇനി മടക്കി വെച്ചു ഇനി എന്താ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ടീച്ചർ ദാ ഇതുപോലെ പരക്കുന്നു ണ്ടോ എല്ലാവരും ഇനി ടീച്ചർ മുകൾ ഭാഗത്തു നിന്നും താഴേക്കായി ടീച്ചർ ഇങ്ങനെ മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് എല്ലാവരും ആ ഇതുപോലെ കിട്ടി ഇനി ടീച്ചർ ഈ വരിയിൽ കൂടി കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചേ ദാ ടീച്ചർ ഈ വരയിൽ കൂടി ഇങ്ങനെ മുറിച്ചെടുത്തു കണ്ടോ എല്ലാവരും ഇതുപോലെ മുറിച്ചെടുത്തു കണ്ടില്ലേ ഇനി ടീച്ചർ ദാ ഈ മുകൾ ഭാഗത്തു നിന്നും ഈ മൂന്ന് ഭാഗങ്ങളും വെട്ടിയെടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ദാ ഇതുപോലെ വരയിൽ കൂടി ടീച്ചർ ദാ മുറിച്ചെടുത്തു കണ്ടോ ഇനി ടീച്ചർ രണ്ടാം ഭാഗവും മുറിച്ചെടുക്കുകയാണ് ഇതുപോലെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം കുടയുടെ ഭാഗം ടീച്ചർ മൂന്ന് ഭാഗങ്ങളായി മുറിച്ചു എല്ലാവരും കണ്ടോ ടീച്ചർ കുടയുടെ ഭാഗം മൂന്ന് ഭാഗങ്ങളായി മുറിച്ചു എല്ലാവരും ശ്രദ്ധിച്ചോ ദാ ടീച്ചർ ഇതാ ഇവിടെ വെച്ചു കുടയുടെ മുഗൾ ഭാഗം ഉണ്ടാക്കിയില്ലേ നമ്മൾ ി കുടയുടെ കാൽഭാഗം ഉണ്ടാക്കാം നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം ഇതാ ഇതുപോലെ ഒരു കടലാസ് എടുത്ത് ദാ ഇതുപോലെ ചുരുട്ടുകയാണ് ചുരുട്ടിയെടുക്കുകയാണ് എല്ലാവരും കണ്ടോ ഇതാ ഇതുപോലെ ടീച്ചർ കൈ ഉപയോഗിച്ച് പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടിയെടുത്തു എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ ഇങ്ങനെ ചുരുട്ടിയെടുത്ത് ടീച്ചർ ഇതാ ഇവിടെ പശ തേച്ച് വെക്കുകയാണ് കണ്ടോ എല്ലാവരും ഇതുപോലെ കിട്ടും ഇവിടെ പുടയുടെ കാൽഭാഗമായി എല്ലാവരും കണ്ടോ ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഈ രണ്ടു ഭാഗവും ഇതുപോലെ മുറിച്ചു മാറ്റി നമുക്ക് കുടയുടെ കാൽഭാഗം കിട്ടിയില്ലേ ഇനി എന്താ ചെയ്യേണ്ടത് ഇതുപോലെ പല നിറത്തിലുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് കുടയുടെ മുകൾ ഭാഗം വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ടീച്ചർ കാണിച്ചു തരട്ടെ ഇതുപോലെ കുടയുടെ മുകൾ ഭാഗവും മൂന്ന് ഭാഗങ്ങളും ടീച്ചർ ഇവിടെ മുറിച്ചു വച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടോ ഇനി ടീച്ചർ ഈ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ടീച്ചർ ആദ്യം പശ തേച്ച് ടീച്ചർ കുടയുടെ മുഗൾ ഭാഗത്തിന് പശ തേച്ച് ഇവിടെ ഒട്ടിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ ഇതുപോലെ ഒട്ടിച്ചു വെച്ചു നീ എന്താ ചെയ്യുന്നത് ടീച്ചർ ഇവിടെ മുറിച്ച് വെച്ചാ ഈ ഭാഗങ്ങളെ ടീച്ചർ ഈ കുടയിൽ അലങ്കരിച്ചു വെക്കുകയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം ആ ടീച്ചർ ഇതുപോലെ പശ തേച്ച് താ ഇതുപോലെ ടീച്ചർ ഇതാ വെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം ടീച്ചർ ഈ കുടയുടെ ഭാഗത്ത് പശതേച്ച് വെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ ഇതുപോലെ ഇവിടെ പശ പശതേച്ച് ഇനി ടീച്ചർ ഇതാ ഇവിടെ മുറിച്ച് വെച്ച ഭാഗങ്ങൾ ടീച്ചർ ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ ദാ ടീച്ചർ ഈ ഓറഞ്ച് ഭാഗം ടീച്ചർ ദാ ഇവിടെ ഒട്ടിച്ച് വെച്ചു എല്ലാവരും കണ്ടോ ഇനി ടീച്ചർ ഈ നീല ഭാഗവും ടീച്ചർ ഇതാ ഇവിടെ ഒട്ടിച്ച് വെക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു ഇനി ഏതു ഭാഗമാണ് ഒട്ടിക്കേണ്ടത് ആ ഈ ഭാഗം ടീച്ചർ പശ തേച്ച് ഇങ്ങനെ ഒട്ടിച്ചേച്ചു എല്ലാവരും കാണുന്നുണ്ടോ ഈ ആ ടീച്ചറെ ഈ ഭാഗവും മൂന്നാം ഭാഗവും ടീച്ചർ ഇതായും ഇവിടെ ഇതുപോലെ ഒട്ടിച്ചു ചേർക്കുകയാണ് എല്ലാവരും കണ്ടില്ലേ ഇനി കൂടെ കാൽഭാഗം ഇവിടെ ഒട്ടിച്ചു വയ്ക്കുകയാണ് കുടയുടെ കാൽഭാഗത്തിന് ടീച്ചറിത ഇതുപോലെ വശ തേച്ച് ടീച്ചർ ടീച്ചറിത ഇവിടെ ഒട്ടിച്ച് ചേർത്തു എല്ലാവരും കണ്ടോ എന്താ ചെയ്യേണ്ടത് ഇനി കൂടെ ഈ താഴ്ഭാഗത്ത് ഇതുപോലെ വട്ടത്തിലുള്ള സീക്വൻസ് വെച്ച് നമുക്ക് അലങ്കരിക്കാം എല്ലാവരും ഓട്ട് നോക്കിയ ഇതാ ടീച്ചറിത ഇവിടെ പശ തേച്ച് വയ്ക്കുകയാണ് ഇതുപോലെ പശ തേച്ച് വെച്ചു നീ എന്താ ചെയ്യുന്നത് ഈ സീക്വൻസ് ടീച്ചർ ഇതാ ഇവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ഇതുപോലെ ഓരോന്നായി ടീച്ചർ ഇതാ ഒട്ടിച്ച് വെച്ചു ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ ഓരോന്നായി ടീച്ചർ ഒട്ടിച്ചു ചേർത്തു ഈ പാകവും ടീച്ചർ ഇതുപോലെ സ്വീക്വാൻസ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കുകയാണ് കണ്ടില്ല എല്ലാവരും ദുപോലെ ഓരോന്നായി ഇവിടെ ഒട്ടിച്ചു ചേർത്തു ഇനി എന്താ ചെയ്യുന്നത് ഇവിടെയും ഇവിടെയും ടീച്ചർ ദുപോലെ ഒട്ടിച്ചു ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുടയുടെ മുകൾ ഭാഗത്തും ഇതുപോലെ വെട്ടിയെടുക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചോ ഇതുപോലെ ഈ ഭാഗം ടീച്ചറ് കുടയുടെ മുകൾ ഭാഗത്തായി ഒട്ടിച്ചു വെക്കുകയാണ് എല്ലാവരും കണ്ടോ കണ്ടില്ല എല്ലാവരും എല്ലാവർക്കും മുത്തുകുട കൂടെ അലങ്കരിച്ചത് ഇഷ്ടമായോ ടീച്ചറിനും മക്കൾക്ക് എല്ലാവർക്കും മുത്തുക്കുട അലങ്കരിച്ചത് ഇഷ്ടമായോ ഇതുപോലെ മക്കൾ വീട്ടിൽ നിന്നും മുത്തുക്കുടയുടെ രൂപമുണ്ടാക്കി അലങ്കരിച്ച് അച്ഛനും അമ്മയ്ക്കുമൊക്കെ കൊടുക്കണം കേട്ടോ ഹായ് മക്കളെ ഉത്സവത്തിന് പോയപ്പോഴുള്ള മുത്തുക്കടയൊക്കെ നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞുവല്ലേ ടീച്ചർന്ന് കുറെ സംഖ്യകളുമായിട്ടാണ് വന്നിരിക്കുന്നത് മക്കൾക്ക് സംഖ്യകളും കാണാം സംഖകളെക്കുറിച്ചുള്ള ചിത്രങ്ങളുമാണ് ടീച്ചർ കാണിക്കാൻ പോകുന്നത് മക്കളിവിടെ ശ്രദ്ധിച്ചിരിക്കണേ ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ഓല പി വാങ്ങി ഊതി നോക്കി ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ഓല പി വാങ്ങി ഊതി നോക്കി രണ്ടാം നാളുല്ലാസയാത്ര പോയപ്പോൾ രണ്ട് കളിച്ചെണ്ട വാങ്ങി ഞാൻ കൊട്ടി നോക്കി ഇതെത്രയോ മക്കളെ മൂന്നല്ലേ മൂന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുത്തുമാല വാങ്ങി ഞാൻ കഴുത്തിൽ വെച്ചു ഇതത്രയാ നാലല്ലേ നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ നാലു നാലു മണി പൂക്കൾ ഞാൻ പറിച്ചെടുത്തു ഇതെത്രയോ മക്കളെ അഞ്ചല്ലേ അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ച് സഞ്ചിയിലൊന്നു ഞാൻ വാങ്ങി വെച്ചു ഇതെത്രയാണ് ആറല്ലേ ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ആറു കാറുകൾ വാങ്ങി ഞാൻ സഞ്ചിയിൽ വെച്ചു ഇതെത്രയാ ഏഴല്ലേ ഏഴാം നാളുല്ലാസയാത്ര പോയപ്പോൾ ഏഴ് ഏറോപ്ളി ഏഴു പൊങ്ങി പറന്നുയർന്നു ഇതെത്രയോ മക്കളെ എട്ടല്ലേ എട്ടാം നാളുല്ലാസയാത്ര പോയപ്പോൾ എട്ടു പട്ടങ്ങൾ പാറിപ്പറന്നതു കണ്ടു ഇതെത്രയാണ് ഒമ്പതല്ലേ ഒമ്പതാം നാളുല്ലാസയാത്ര പോയപ്പോൾ ഒമ്പത് കമ്പിത്തിരി ഒമ്പത് കമ്പിത്തിരി വാങ്ങി ഞാൻ തുള്ളിച്ചാടി ഇതെത്രയാണ് മക്കളെ പത്തല്ലേ പത്താം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ പത്തു തത്തേകൾ പറന്നതു കണ്ടു എണ്ണം പഠിച്ചില്ലേ മക്കളെ എത്രക്ക് എണ്ണങ്ങളാണ് ടീച്ചർ കാണിച്ചത് ആ പത്തെണ്ണങ്ങളല്ലേ ടീച്ചറിനി ഒന്നുകൂടെ പാടിത്തരട്ടെ ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ഓലപ്പീ പി വാങ്ങി ഊതി നോക്കി ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു ഓല പി വാങ്ങി ഊതി നോക്കി രണ്ടാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ രണ്ട് കളിച്ചെണ്ട വാങ്ങി ഞാൻ കൊട്ടി നോക്കി ഇതെത്രയോ മക്കളേ മൂന്നല്ലേ മൂന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ മൂന്ന് മുത്തുമാല വാങ്ങി ഞാൻ കഴുത്തിൽ വെച്ചു ഇതെത്രയാ നാലല്ലേ നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ നാലു നാലു മണി പൂക്കൾ ഞാൻ പറിച്ചെടുത്തു ഇതെത്രയോ മക്കളെ അഞ്ചല്ലേ അഞ്ചാം നാളുല്ലാസ യാത്ര പോയപ്പോൾ അഞ്ച് സഞ്ചിയിലൊന്നു ഞാൻ വാങ്ങി വെച്ചു ഇതെത്രയാണ് ആറല്ലേ ആറാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ആറു കാറുകൾ വാങ്ങി ഞാൻ സഞ്ചിയിൽ വെച്ചു ഇതെത്രയാ ഏഴല്ലേ ഏഴാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഏഴ് എറോപ്ലി ഏഴ് ഏറോപ്പിൽ പറന്നുയർന്നു ഇതെത്രയാണ് മക്കളെ എട്ടല്ലേ എട്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എട്ടു പട്ടങ്ങൾ പാറിപ്പറന്നതുകണ്ടു ഇതെത്രയാണ് ഒമ്പതല്ലേ ഒമ്പതാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒമ്പത് കമ്പിത്തിരി ഒമ്പത് കമ്പിത്തിരി വാങ്ങി ഞാൻ തുള്ളിച്ചാടി ഇതെത്രയാണ് മക്കളെ പത്തല്ലേ പത്താം നാളുല്ലാസയാത്ര പോയപ്പോൾ പത്തു തത്തേകൾ കണ്ടു എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ടീച്ചർ പാടിത്തന്ന പാട്ട് എല്ലാവരും ഒന്നുകൂടെ പാടണം കേട്ടോ പ്രിയ രക്ഷിതാക്കളെ ഒരു വ്യക്തിയുടെ ബുദ്ധിവികാസം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആറു വരെയുള്ള കാലഘട്ടത്തിലാണ് അതിനു വേണ്ട പ്രവർത്തനങ്ങളാണ് കിളിക്കൊഞ്ചൽ എന്ന ഈ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഉത്സവം എന്ന തീമിൻ്റെ ഏഴാം ദിവസത്തെ പ്രവർത്തനമാണ് നാം ഇന്നിവിടെ കണ്ടത് ഇതിൽ ആദ്യത്തെ പ്രവർത്തനമായ എണ്ണവും നിറങ്ങളും ടീച്ചർ ബലൂൺ പ്രദർശിപ്പിച്ച് കുട്ടികൾക്ക് എണ്ണം പരിചയപ്പെടുത്തുകയും ബലൂണിൻ്റെ നിറം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളിൽ സംഖ്യാബോധം നിറങ്ങളെപ്പറ്റിയുള്ള ധാരണ എന്നിവ സാധ്യമാകുന്നു അതുവഴി കുട്ടികൾക്ക് വൈജ്ഞാനിക വികാസമാണ് സാധ്യമാകുന്നത് രണ്ടാമത്തെ പ്രവർത്തനമായ മുത്തുകുട നിർമ്മിച്ച് ടീച്ചർ അലങ്കരിക്കുന്നത് കുട്ടികൾ അനുകരിക്കുമ്പോൾ കുട്ടികളിൽ ക്രിയാത്മകത സർഗാത്മകത ആസ്വാദനശേഷി എന്നിവ വർദ്ധിക്കുന്നു മൂന്നാമത്തെ പ്രവർത്തനം പാട്ട് എണ്ണങ്ങൾ ഉപയോഗിച്ച് പാട്ടുപാടുമ്പോൾ കുട്ടികളിൽ വൈജ്ഞാനിക വികാസമാണ് സാധ്യമാകുന്നത് ഇതോടുകൂടി ഉത്സവം എന്ന തീമിൻ്റെ ഏഴാം ദിവസത്തെ പ്രവർത്തനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം